തകർന്നടിഞ്ഞ് ഇടമലയാർ റോഡിൽ മണ്ണും മരങ്ങളും. കനത്ത മഴയെ തുടർന്ന് ഇടമലയാർ വൈശാലി ഗുഹാമേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ. തിങ്കളാഴ്ച രാത്രിയോടെയാണ് മൂന്നിടത്തായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായത്. വടാട്ടുപാറ പൊങ്ങിൻ ചുവട് റോഡിൽ ഇടമലയാർ ഡാമിന് സമീപവും വൈശാലി റോഡിലും വൈശാലി ഗുഹയ്ക്ക് സമീപവുമാണ് മണ്ണിടിച്ചിലുണ്ടായത്. വൈശാലി ഹെയർപിൻ റോഡിൽ കനത്ത ഉരുൾപൊട്ടലിൽ മണ്ണും മരങ്ങളും റോഡിൽ നാലിടത്തായി വീണ് ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. പൊങ്ങിൻ ചുവട് താളംകണ്ടം ഗിരിവർഗ ഊരുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായതിന് സമീപത്ത് തന്നെയാണ് ഇത്തവണ വീണ്ടും മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. മണ്ണിടിച്ചിൽ മേഖലയായി മാറിയിട്ടുള്ള പ്രദേശം പരിശോധിക്കാൻ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. സ്ഥലത്തെത്തിയ MLA ഊരുമൂപ്പൻ ശേഖരൻ താളംകണ്ടം നിവാസികളായ കോതകണ്ഠൻ, കരുണാകരൻ, രാമൻ എന്നിവരോട് സ്ഥിതിഗതികൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഇടമലയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാർ TP, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിൽഷാദ് M, അനിൽകുമാർ CA എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. മരങ്ങൾ മുറിച്ചുമാറ്റിയും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിച്ചു വരുന്നതായും വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും MLA അറിയിച്ചു. ഇവിടെ രണ്ട് ആദിവാസി കുടികൾ ഏതാണ്ട് തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. നമ്മൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും ശക്തമായ മഴ ഈ പ്രദേശത്ത് തുടരുന്നതിനാൽ ആഗ്രഹിച്ച വേഗത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഏതായാലും ഇന്ന് വൈകുന്നേരവും ഇപ്പോഴും അവിടെ രണ്ട് JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്ത് ഇതിലൂടെയുള്ള ഈ റോഡ് യാത്രക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.